എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ധ്യാനയോഗത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കർമ്മയോഗം, ഭക്തിയോഗം, ജ്ഞാനയോഗം, ഹഠയോഗം തുടങ്ങിയ നാല് യോഗങ്ങളെ പറ്റി പഠിച്ചു. അപ്പോൾ ഇന്ന് ധ്യാനയോഗത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അതിനു മുൻപായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടെ ഈ ഷെയർ പകർന്നു കൊടുക്കുകയും ഈ വീഡിയോ ഷെയർ ചെയ്യുകയും ചെയ്യുക. അപ്പോൾ എന്താണ് ധ്യാനയോഗം? ഒരുപക്ഷെ ധ്യാനം എന്ന് പറയുമ്പോൾ നമ്മൾ ചിത്രങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട്. ചമണം മുടഞ്ഞ് അല്ലെങ്കിൽ പത്മാസനത്തിലോ വജ്രാസനത്തിലോ സിദ്ധാസനത്തിലോ അങ്ങനെ ഏതെങ്കിലും ഒരു ആസനമുറയിലോ ഇരിക്കുന്നതും കണ്ണുകളെ ടച്ചൊക്കെ ഇരിക്കുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരുപക്ഷെ ഈ ധ്യാനം എന്ന് പറയുന്ന ഒന്ന് ഈ ചിത്രങ്ങളിൽ കാണുന്നത് പോലെ ഉള്ള ഒന്നല്ല. അത് മനസ്സുമായി ബന്ധപ്പെടുന്നതാണ്. ധ്യാനം ഒരിക്കലും പുറത്ത് കാണിക്കാനായിട്ട് കഴിയില്ല. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കുന്നില്ല. നമ്മൾ മുൻപ് വീഡിയോയിലൊക്കെ പറഞ്ഞതാണ്. അപ്പോൾ യോഗിക്ക് ലോകവുമായി ബന്ധമില്ല. നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ എൻ്റെ ക്ലാസ്സിൽ അല്ലെങ്കിൽ എൻ്റെ വീഡിയോ കേൾക്കുന്ന സ്ഥിരമായി കേൾക്കുന്ന എല്ലാവർക്കും ഈ കാര്യങ്ങളറിയാം എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ധ്യാനയോഗം? നമ്മൾ ആദ്യത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞതാണ്, യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി എന്ന്. അപ്പോൾ ഇതിൽ ഏഴാമത്തെ കാര്യമാണ് ധ്യാനം. അപ്പോൾ ഈ ധ്യാനയോഗം എന്ന് പറയുന്നത് ഞാൻ ഇനി പറഞ്ഞു വരുമ്പോഴേ അത് നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. നമുക്ക് പറഞ്ഞത് പെട്ടെന്ന് ഒരുപക്ഷെ മനസ്സിലാക്കാൻ പറ്റില്ല. അതൊരു അവസ്ഥയാണ്. ഒരവസ്ഥയായതുകൊണ്ട് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് കഴിയില്ല. യഥാർത്ഥമായ ധ്യാനം മനസ്സിൽ ഒന്നും ചിന്തിക്കാതിരിക്കുന്ന ഒരവസ്ഥയാണ്. നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ യാതൊരു കാര്യങ്ങളും ചിന്തിക്കാതെ ഇരിക്കുകയാണെങ്കിൽ ആ സമയത്ത് നിങ്ങൾ ധ്യാനത്തിലാണ്. അതായത് നമ്മൾ മറ്റ് വീഡിയോയിൽ പറഞ്ഞതുപോലെ 100% നിങ്ങളുടെ മനസ്സിൽ യാതൊന്നും ചിന്തിക്കാതെ ഇരിക്കുന്ന സമയമാണ് നിങ്ങൾ ധ്യാനാവസ്ഥ കൈവരിച്ചു എന്ന് പറയാൻ കഴിയുന്നത്. മനസ്സിലാക്കണം, മനസ്സിൽ ഒന്നും ചിന്തിക്കാത്ത അവസ്ഥ, അതായത് നിങ്ങളെന്ന ചിന്ത പോലും നിങ്ങൾക്കുണ്ടാവാൻ പാടില്ല. നിങ്ങൾ ധ്യാനിക്കാനിരിക്കുന്നു എന്ന ചിന്ത പോലും ഉണ്ടാകാൻ പാടില്ല. നിങ്ങൾ ധ്യാനിക്കുന്നു എന്ന ചിന്ത പോലും വരാൻ പാടില്ല. ഈ ഒരവസ്ഥ വരുമ്പോഴാണ് നിങ്ങൾ ശരിക്കുള്ള ധ്യാനം അനുഭവിക്കുന്നത്. അതായത് ഒന്നും ചിന്തിക്കാത്ത അവസ്ഥ. ഇപ്പോൾ ഞാൻ ധ്യാനിക്കാനിരിക്കുകയാണ്, ഞാനിപ്പോൾ ധ്യാനിച്ചു കൊണ്ടാണ് ഇരിക്കുന്നത്. ഇങ്ങനെ ചിന്തിക്കുമ്പോൾ പോലും മനസ്സിലൊരു ചിന്തയുണ്ട്. ഇതൊന്നും ചിന്തിക്കാതിരിക്കുന്ന ഒരവസ്ഥയാണ് ധ്യാനം എന്ന് പറയുന്നത്. പക്ഷേ ഇന്ന് ധ്യാനത്തെ ആധുനിക ലോകത്തുള്ളവരൊക്കെ പല മാറ്റങ്ങളും കൊണ്ടുവന്ന് അവരുടേതായ ഒരു രീതിയിൽ അവരതിനെ വളച്ചൊടിക്കുന്നുണ്ട്. പക്ഷേ ഞാനിവിടെ പറഞ്ഞത് ശരിക്കുമുള്ള ധ്യാനം എന്നതാണ്. അതായത് നമ്മുടെ ഋഷിവര്യന്മാരൊക്കെ ഇത് ചെയ്തിരുന്നത് ഒരു ഉന്മാദമായ ഒരവസ്ഥയിലേക്ക് എത്തും, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആ ഉന്മാദമായ അവസ്ഥ കൈവരിക്കുന്നതാണ് ധ്യാനാവസ്ഥ എന്ന് പറയുന്നത്. അതിൽ തന്നെയാണ് സമാധിയും വരുന്നത്. അതിൽ കൂടെയുള്ള ഒന്നാണ് സമാധി. അപ്പോൾ ഇതൊന്ന് പറഞ്ഞ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. പറഞ്ഞാലും അത് വ്യക്തമായി മനസ്സിലാക്കില്ല. അപ്പോൾ
എങ്ങനെയാണ് ധ്യാനം, പിന്നെ ഇന്ന് ഒരുപാട് പേര് ധ്യാനം ചെയ്യുന്നുണ്ട്. പക്ഷേ എൻ്റെ കാഴ്ചപ്പാടിൽ ധ്യാനം ആർക്കും ചെയ്യാൻ, നമ്മൾ യോഗിക്ക് മാത്രമേ ധ്യാനം ചെയ്യാൻ കഴിയൂ. കാരണം മനസ്സിലൊന്നും ചിന്തിക്കാത്ത ഒരാൾക്കേ ധ്യാനം ചെയ്യാൻ കഴിയൂ. പിന്നെ ഇതെങ്ങനെയാണ് ആധുനിക ലോകത്തുള്ള ആൾക്കാരൊക്കെ ധ്യാനം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ, ഞാനിപ്പോൾ പറഞ്ഞല്ലോ, ഈ ധ്യാനമെന്ന അവസ്ഥയെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ധ്യാനം പഠിപ്പിക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യും? അവർ ഈ പഠിക്കാൻ വരുന്ന ആൾക്കാർക്ക് യാതൊന്നും അറിയില്ല. അപ്പോൾ ഈ പഠിപ്പിക്കുന്ന ആൾക്കാരെന്ത് ചെയ്യും? ഇവരോട് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല, കാര്യം അവർക്ക് മനസ്സിലായില്ല. അപ്പോൾ ഇവർ ഇതിനെ കുറച്ച് കാര്യങ്ങൾ കയ്യിൽ നിന്നൊക്കെ ഇട്ട് ധ്യാനിക്കുമ്പോൾ നിങ്ങൾ കണ്ണടച്ചിരിക്കണം, നിങ്ങളുടെ ശ്രദ്ധ തിരിയരുത്, ഇങ്ങനെ ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഇവരോട് പറയും. പറയുമ്പോൾ അവർ അവിടെ ഞാനെന്ന ഭാവമാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്കറിയാം കണ്ണ് തുറക്കാൻ പാടില്ല, കണ്ണടച്ചിരിക്കണം. അപ്പോൾ അവിടെ എല്ലാം അവർ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ അത് ധ്യാനമല്ല. അപ്പോൾ പഠിപ്പിക്കുന്ന ആളും അത് പറയുകയാണ്, നിങ്ങൾ കണ്ണുകൾ അടയ്ക്കുകയാണ്, നിങ്ങളിപ്പോൾ ധ്യാനാവസ്ഥയിലാണ്. അപ്പോൾ ഇങ്ങനെ പറയണമെങ്കിൽ തന്നെ മനസ്സിൽ ആ ചിന്ത ഉണ്ടായിരിക്കും, അല്ലാതെ ഒരിക്കലും പറയാനായിട്ട് കഴിയില്ല. അപ്പോൾ നമ്മുടെ മനസ്സിൽ മറ്റൊരു ചിന്ത കൂടെ കടന്നു വരും. ആധുനിക ലോകത്തുള്ള ആൾക്കാരൊക്കെ എങ്കിൽ വിഡ്ഢികളാണോ എന്നുള്ളത്? ഒരിക്കലുമല്ല. നമ്മുടെ വലിയ കണ്ടുപിടുത്തമൊക്കെ നടത്തുന്ന ആൾക്കാരുണ്ട്. നമ്മുടെ മൊബൈലോ അല്ലെങ്കിൽ ടി വിയോ ഇങ്ങനെയൊക്കെയുള്ള വലിയ കമ്പ്യൂട്ടറോ അങ്ങനെയൊക്കെ നെറ്റ് പരമായിട്ടുള്ള കാര്യങ്ങളോ നമുക്കറിയാലോ, വലിയ വലിയ കണ്ടുപിടുത്തം നടക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരെ ശരിക്കും യോഗികളാണ്, അവരും യോഗികളാണ്. കാരണം ഭയങ്കരന്മാരായിട്ടുള്ള ആൾക്കാരാണ് അവർ. പക്ഷേ ദ്രോഹികൾ എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്നവരും അതുമായി യാതൊരു ബന്ധവും ഇല്ലാത്തവരൊക്കെയാണ് ദ്രോഹികൾ. അല്ലാതെ അവർ യോഗികളാണ്. അപ്പോൾ അവരെങ്ങനെ യോഗികളാണെന്ന് പറഞ്ഞാൽ, അവർ വസ്തു, ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, കാണാൻ കഴിയുന്നത്, കാണാൻ കഴിയാത്തത്. അപ്പോൾ കാണാൻ കഴിയാത്തതിനെക്കുറിച്ച് മനസ്സിലാക്കുക, അതായത് അതിനെയാണ് ബ്രഹ്മജ്ഞാനം എന്ന് പറയുന്നത്. കാണാൻ കഴിയാത്ത ഒന്നിനെക്കുറിച്ച്, അതായത് പൂർണ്ണമായ നിറഞ്ഞു നിൽക്കുന്നുണ്ട്, അപ്പോൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നതാണ് ബ്രഹ്മജ്ഞാനം. ഇനി കാണാൻ കഴിയുന്നതിനെക്കുറിച്ച്, ഈ കാണാൻ കഴിയുന്നതിനെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കുന്നത്, കഴിയുന്നതിനെക്കുറിച്ച് വ്യക്തമായി പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നതും, അതിന് നമുക്ക് വേണമെങ്കിൽ കർമ്മയോഗം എന്ന് പറയാം. അത് കർമ്മമാണ്. അപ്പോൾ ഈ കണ്ടുപിടുത്തം നടത്തുന്ന ആൾക്കാരും യോഗികളാണ് എന്ന് ഞാൻ പറഞ്ഞതിന് കാരണം, അവർ കണ്ടുപിടുത്തം നടത്തുന്ന സമയത്ത് പൂർണ്ണമായിട്ട് അതിൽ 100% മുഴുകിയിരിക്കുകയാണ്. ഈ 100% മുഴുകിയിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവർ യോഗികളാണ്. അത് കർമ്മയോഗത്തിലൂടെയുള്ള യോഗികളാണ്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവർ കണ്ടുപിടിക്കുന്നത് വാങ്ങി ഉപയോഗിക്കുന്നവരും സാധാരണക്കാരുമൊക്കെ, സാധാരണക്കാർ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു ദ്രോഹികളാണ് എന്ന് ഞാൻ പറഞ്ഞതിന് കാരണം, ഇവരൊന്നും 100% അതിൽ മുഴുകിയിരിക്കുന്നവരല്ല. അവർ മുഴുകിയിരിക്കുന്നതാണോ? അല്ല, അവർ ഒന്ന് പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അവരൊന്ന് പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഒരു മെസ്സേജ്, ഇപ്പോൾ ഒരു കോള് അല്ലെങ്കിൽ ഒരു മെസ്സേജ് അവർ നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ, അവർ അടുത്ത് മറ്റെന്താണ് വരുന്നത്, അതിൽ നിന്ന് അടുത്ത് എന്താണ് മെസ്സേജ് വരുന്നത്, ഇങ്ങനെയൊക്കെയുള്ള പ്രതീക്ഷകൾ എല്ലാവർക്കും ഉണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഈ 100% ഉള്ള ആൾക്കാരെന്ന് പറഞ്ഞത് കർമ്മയോഗം. അപ്പോൾ അവരൊന്നും പ്രതീക്ഷിക്കുന്നില്ല ശരിക്കും. അവരവരുടെ ജോലി അവർ ചെയ്യുകയാണ്. അതിൽ നിന്ന് അവരറിയാതെ എന്തൊക്കെ കണ്ട് അത് വലിയ ഡെവലപ്പായിക്കൊണ്ട് വരികയാണ് ചെയ്യുന്നത്. അല്ല, അവർക്കൊരു പ്രത്യേക ലക്ഷ്യം വെച്ചല്ല അവർ ചെയ്യുന്നത്. ഇപ്പം നമ്മൾ കാണുന്ന മൊബൈൽ, ഈ മൊബൈലെന്നുള്ളത് തുടക്കമേ ഒരാളിൻ്റെ മനസ്സിൽ വന്ന ആശയം നമ്മുടെ ഈ ചതുരാകൃതിയിലുള്ള ഒരു രീതിയാണ് മനസ്സിൽ വന്നത്. പക്ഷേ നേരെ മറിച്ച് വേറെ ഏതെങ്കിലും ഒരാളിൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ഒരു വൃത്തം, ഒരു റൗണ്ട് ഇതായിരുന്നു കാണും. മറ്റൊരാളിൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ഒരു ത്രികോണമായിരിക്കും. പക്ഷേ ആദ്യം കണ്ടെത്തിയത് ചതുരാകൃതിയിലുള്ള രീതി മൊബൈലാണ്, അല്ലെങ്കിൽ ആ സങ്കല്പമുള്ള ഒരാളാണ് അത് കണ്ടെത്തിയത് കൊണ്ട് ലോകം എന്ത് ചെയ്യുന്നു, ലോകത്തിൻ്റെ കാഴ്ചപ്പാടിലും ലോകത്തിൻ്റെ ചിന്തയിലും മൊബൈലെന്ന് പറയുമ്പോൾ ഇതാണ്. പക്ഷെ ഒരുപക്ഷെ മറ്റു രീതിയിലുള്ളവർ
ആ രീതിയെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടാകണം. കാരണം നമ്മുടെ ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടിയതെങ്ങനെയാണ്? കുറേ പേര് അതിനുവേണ്ടി മുന്നിട്ടിറങ്ങിപ്പോഴല്ലേ, നമുക്കറിയാമല്ലോ ഗാന്ധിജിയൊക്കെ സമരം ചെയ്തു. അപ്പോൾ ഇവരൊക്കെ അന്ന് സമരം ചെയ്യുന്ന സമയത്ത് അന്നുണ്ടായിരുന്ന ആൾക്കാരും ഈ സമരം ചെയ്യുന്നവരെയൊക്കെ പറഞ്ഞു കാണും, ഇവന്മാർ പ്രാന്താണ് കാണിക്കുന്നത്, അല്ലെങ്കിൽ ഇവന്മാർക്ക് എന്തെങ്കിലും മാനസിക രോഗമായിരിക്കാം. കാരണം ഇവർക്ക് ഒരിക്കലും ബ്രിട്ടീഷുകാരെ പുറത്താക്കാൻ കഴിയില്ല. അപ്പോൾ ഇവരെന്താണ് കാണിക്കുന്നത്? പക്ഷേ എന്നാലും അവരെന്ത് ചെയ്തു? അവരെ കർമ്മം, അവർ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു. അത് അവർ ഒന്നും പ്രതീക്ഷിച്ച, അവർ ഇപ്പോൾ ഗാന്ധിജിയൊക്കെ സമരം ചെയ്ത സമയത്ത് ഗാന്ധിജിക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നോ 1947 തന്നെ സ്വാതന്ത്ര്യം കിട്ടും എന്നറിയില്ലായിരുന്നു. ഇത്രാം തീയതി 15 August നമുക്ക് സ്വാതന്ത്ര്യം കിട്ടും. 1947 August 15 തന്നെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമെന്നൊന്നും ഗാന്ധിജിയൊന്നും, അല്ലെങ്കിൽ ഗാന്ധിജിയെപ്പോലെ സമരം ചെയ്ത ആരും ആ പ്രതീക്ഷയില്ലായിരുന്നു. അവർ അവരുടെ ലക്ഷ്യം എന്തായിരുന്നു? സ്വാതന്ത്ര്യം. അത് എന്ന് കിട്ടുമെന്നും അവർ പ്രതീക്ഷിച്ചിട്ടില്ല. അവർ ലക്ഷ്യം സ്വാതന്ത്ര്യമായിരുന്നു. ഇതാണ് കർമ്മയോഗം എന്ന് പറയുന്നത്. കർമ്മയോഗമല്ല, എല്ലാ യോഗങ്ങളുടെയും ലക്ഷ്യം ഞാൻ ഈ പറഞ്ഞത് തന്നെയാണ്, ഞാൻ ഇന്ന് നേടും അല്ലെങ്കിൽ നാളെ ഞാൻ നേടും. ഇതല്ല, ഞാൻ ചെയ്യുന്ന കർമ്മം ഞാൻ ചെയ്തുകൊണ്ടേയിരിക്കുക, അതേതെങ്കിലും സമയം വിജയിക്കാം. അപ്പോൾ ഇതാണ് സമാധി എന്ന് പറഞ്ഞാൽ. സമാധി എന്ന് പറയുന്നത് എനിക്കൊരു സുപ്രഭാതത്തിൽ ബോധോദയം ഉണ്ടാകുന്നതല്ല സമാധി. ഞാനറിയാതെ അതുമായി ലയിച്ച് ചേരുമ്പോഴുണ്ടാകുന്ന ഒരവസ്ഥയാണ് സമാധി. ഒരു ചെറിയൊരു കഥ ഞാൻ പറയാം. ഒരിക്കലൊരു സന്യാസി, അദ്ദേഹം വലിയ യോഗിയായിരുന്നു. അപ്പോൾ അദ്ദേഹം ഒരു കാട്ടിലൂടെ നടന്നു വരികയായിരുന്നു. അപ്പോൾ അവിടെ ഒരു മഹർഷി തപസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ വലിയ യോഗി വര്യനെ കണ്ടപ്പോൾ ആ മഹർഷി തപസ് ചെയ്തുകൊണ്ടിരുന്ന ആൾ ഇദ്ദേഹത്തോട് പറഞ്ഞു, ഞാനൊരു യോഗിയാകാൻ വേണ്ടി തപസ് ചെയ്യുകയാണ്, അങ്ങ് എവിടെയാണ് പോകുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഞാൻ വൈകുണ്ഠത്തിലേക്ക് പോവുകയാണ്, അതായത് ഞാൻ ദൈവത്തെ കാണാൻ പോവുകയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ശരി, ഞാൻ എന്ത് ചെയ്യണം? അപ്പോൾ പറഞ്ഞു, ദൈവത്തിനോട് ചോദിക്കണം. ഈ സന്യാസി, ഈ യോഗി വര്യനോട് ആ തപസ് ചെയ്തുകൊണ്ടിരുന്ന ആൾ ചോദിച്ചു, അങ്ങ് ദൈവത്തോട് ചോദിക്കുക, എനിക്ക് എത്ര കാലം കഴിയുമ്പോഴാണ് മോക്ഷം കിട്ടുക? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ചോദിക്കാം. അടുത്ത് മറ്റൊരു വ്യക്തിയെ കണ്ടു കുറേ ദൂരം പോയപ്പോൾ. അപ്പോൾ അദ്ദേഹവും പറഞ്ഞു, അങ്ങ് എവിടെ പോകുന്നു? അപ്പോൾ പറഞ്ഞു, ഞാൻ ഇതുപോലെ ഇങ്ങനെ വൈകുണ്ഠത്തിലേക്ക് അല്ലെങ്കിൽ സ്വർഗരാജ്യത്തിലേക്ക് അങ്ങോട്ട് പോവുകയാണ്, അപ്പോൾ എനിക്ക് ദൈവത്തെ ഒന്ന് കാണണം. അപ്പോൾ പറഞ്ഞു, അങ്ങ് പോകുമ്പോൾ ദൈവത്തോടൊരു കാര്യം ചോദിക്കുക. ഇതൊരു കഥയാണേ, അതാദ്യം മനസ്സിലാക്കുക, ഒരു കഥയാണ്, നിങ്ങൾക്ക് തിരിച്ചറിവുണ്ടാക്കുന്ന ഒരു കഥ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അങ്ങും ചോദിക്കുക, എനിക്ക് എന്നാണ് മോക്ഷം കിട്ടുക. അപ്പോൾ ഒന്ന് ഇദ്ദേഹം പോയിട്ട് അവരോട് ചോദിച്ചു, ഇവർക്ക് എന്നാണ് തിരിച്ചറിവ് കിട്ടുക? ഇത് ശരിക്കും നാരദൻ്റെ കഥയാണേ. ഞാൻ യോഗി എന്ന് പറഞ്ഞത് നാരദനെയാണ് പറഞ്ഞത്, നാരദൻ്റെ ഒരു കഥയാണ്. അപ്പോൾ അദ്ദേഹം വൈകുണ്ഠത്തിൽ പോയി മഹാവിഷ്ണുവിനോട് ചോദിക്കുന്നതാണ്. അപ്പോൾ ഞാനിവിടെ മഹാവിഷ്ണുവെന്നോ അല്ലെങ്കിൽ നാരദനെന്നോ പറയാത്തതിന് കാരണം, നമ്മൾ കുറച്ച് യുക്തിപൂർവ്വം ചിന്തിക്കുകയാണ്. ഈ ഗ്രൂപ്പിലുള്ള ആൾക്കാർ അല്ലെങ്കിൽ എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാരൊക്കെ കുറച്ച് യുക്തിപൂർവ്വം ചിന്തിക്കുന്ന ആൾക്കാരായതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്, ആ നാരദനെയൊക്കെ ഒരു മഹർഷി എന്നുള്ള ഒരു രീതിയിൽ പറഞ്ഞത്. അപ്പോൾ പുരാണങ്ങൾ പറയുമ്പോൾ നമുക്കറിയാം അതൊക്കെ എഴുതപ്പെട്ടതാണ്. അപ്പോൾ നമ്മൾ വിഷ്ണു എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊക്കെ വിശ്വം ലയിച്ചവൻ, അതായത് വിശ്വമെന്ന പ്രപഞ്ചത്തിലാകെ ലയിച്ച് കിടക്കുന്നതിനെയാണ് വിഷ്ണു എന്ന് പറയുന്നത്. അതാണ് വിശ്വം, അല്ലാതെ ഒരു വ്യക്തിയല്ല അവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾ യുക്തിപൂർവ്വം ചിന്തിക്കുന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഇദ്ദേഹം പോയി ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, രണ്ടുപേരുടെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം ആദ്യം കണ്ട സന്യാസിയെ കണ്ടു. അപ്പോൾ ആദ്യമല്ല, രണ്ടാമത് കണ്ട സന്യാസിയെ കണ്ടു. അപ്പോൾ രണ്ടാമത് കണ്ട സന്യാസി ചോദിച്ചു, അങ്ങ് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, എനിക്ക് താങ്കൾക്ക് എന്നാണ് മോക്ഷം കിട്ടുന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, താങ്കൾക്ക് 1000 താങ്കൾ തപസ് ചെയ്യേണ്ടി വരും, 1000 കഴിയുമ്പോൾ താങ്കൾക്ക് മോക്ഷം കിട്ടും. ഇത് കേട്ട പാടെ തന്നെ അയാൾ എന്ത് ചെയ്തു? ആ ധ്യാനമൊക്കെ ഉപേക്ഷിച്ച് ആ സെക്കൻഡിൽ അദ്ദേഹം അവിടെ നിന്ന് സ്ഥലം വിട്ടു. കാരണം അദ്ദേഹം പറഞ്ഞു, എനിക്ക് 1000 ഒന്ന് കാത്തിരിക്കാൻ വയ്യ, അയാൾ സ്ഥലം വിട്ടു. അടുത്ത ആദ്യം കണ്ട ആളിൻ്റെ അടുത്ത് പോയി. ഇദ്ദേഹം തിരിച്ചാണല്ലോ പോകുന്നത്. അപ്പോൾ ആദ്യം കണ്ട ആളിനെ അടുത്ത് രണ്ടാമതല്ലേ കാണാൻ പറ്റും, തിരിച്ചു പോവുകയല്ലേ. അപ്പോൾ ആദ്യം കണ്ട ആളിനെ കണ്ടു. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, അങ്ങ് ചോദിച്ചു.
അപ്പോൾ പറഞ്ഞു, ഞാൻ ചോദിച്ചു, അപ്പോൾ എനിക്ക് എന്നാണ് മോക്ഷം കിട്ടുന്നത്? അപ്പോൾ പറഞ്ഞു, താങ്കളുടെ കാര്യം വളരെ കഷ്ടമാണ്. കാരണം അദ്ദേഹം ഒരു പുളിമരം ചൂണ്ടിക്കാണിച്ചു. പുളിമരം ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, ആ പുളിമരത്തിൽ എത്ര ഇലയുണ്ടോ അത്രയും വർഷം താങ്കൾ തപസ് ചെയ്യേണ്ടി വരും. അത്രയും വർഷം ആ പുളിമരത്തിൽ എത്രത്തോളം ഇലയുണ്ടോ അത്രയും വർഷം താങ്കൾ തപസ് ചെയ്യണം, അപ്പോഴേ താങ്കൾക്ക് മോക്ഷം കിട്ടൂ. ഒരു പുളിമരത്തിൽ എത്ര ഇലയുണ്ടെന്ന് നമുക്കറിയാമല്ലോ. കാരണം നമുക്ക് എണ്ണിപ്പോലും ഒരിക്കലും എണ്ണിയാൽ തീരില്ല, അത്രമാത്രം ഇലയുണ്ട്. നമുക്കറിയാമല്ലോ, 1000 ഇലയോ അല്ലെങ്കിൽ 100,000 ഇലയോ 1,00,000 ഇലയോ അല്ല, കോടിക്കണക്ക് ഇല അതിലുണ്ട്. അപ്പോൾ അത്രയും വർഷം താങ്കൾക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? എനിക്ക് സന്തോഷമായി, കാരണം എനിക്കപ്പോൾ മോക്ഷം കിട്ടുമല്ലോ, എനിക്കത് മതി. കാരണം പുളിമരത്തിൽ എത്ര ഇലയുണ്ടോ അത്രയും വർഷം താങ്കൾ ചെയ്യേണ്ടി വരും. അപ്പോൾ അദ്ദേഹം പറഞ്ഞതെന്ന് പറഞ്ഞാൽ, ഞാൻ എനിക്കതൊരു വിഷയമല്ല, എത്ര വർഷം ചെയ്യുന്നു എന്നുള്ളത് എനിക്ക് വിഷയമല്ല, എനിക്ക് മോക്ഷം കിട്ടുമല്ലോ. അപ്പോൾ അദ്ദേഹത്തിനോട് നാരദ മഹർഷി അല്ലെങ്കിൽ ആ ഒരു ബോധോദയം അപ്പോൾ തന്നെ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞത് ഇങ്ങനെയാണ്, താങ്കൾ 1,000 വർഷം ഈ പുളിമരത്തിലെ ഇലയുടെ അത്രയും ദിവസമൊന്നും താങ്കൾ കാത്തിരിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. കാരണം താങ്കൾക്ക് ഈ നിമിഷം തന്നെ മോക്ഷം കിട്ടിയിരിക്കുന്നു. കാരണം താങ്കൾ അത്രയും ക്ഷമയോടെ അത്രയും കാലം കാത്തിരിക്കാൻ കാണിച്ച താങ്കളുടെ ക്ഷമ, അപ്പോൾ അത് താങ്കൾക്ക് ഈ നിമിഷം തന്നെ മോക്ഷം കിട്ടിയിരിക്കുന്നു. അങ്ങനെ അദ്ദേഹത്തിന് ആ നിമിഷം മോക്ഷം കിട്ടുകയാണ്, ആ പറഞ്ഞു തീരുന്ന നിമിഷം. കാരണം അത്രയും ക്ഷമ അദ്ദേഹത്തിനുണ്ടല്ലോ കാത്തിരിക്കാൻ. അപ്പോൾ അദ്ദേഹം ഈ നിമിഷം തന്നെ അദ്ദേഹത്തിന് മോക്ഷം കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇപ്പോൾ പറഞ്ഞു വന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ എന്താണെന്നുള്ളത്. അപ്പോൾ നമ്മൾ ധ്യാനയോഗം എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തിലേക്ക് ലയിക്കുക. സമാധിക്ക് 2 അവസ്ഥയുണ്ട്, നിർവികൽപ്പിക സമാധി, സവികൽപ്പിക സമാധി. അതായത് നമുക്ക് അർത്ഥസമാധി എന്നും പൂർണ്ണ സമാധി എന്നൊക്കെ പറയാം, അല്ലെ സംപ്രജ്ഞ സമാധി, അസംപ്രജ്ഞ സമാധി എന്നും പറയാം. അർത്ഥസമാധി എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു കുറച്ച് നേരം, അല്ലെങ്കിൽ നമ്മൾ കുറേ നേരം മറന്നിരിക്കുന്ന ഒരവസ്ഥ. പൂർണ്ണ സമാധി എന്ന് പറഞ്ഞാൽ ബ്രഹ്മവുമായി പൂർണ്ണമായിട്ട് നമ്മളങ്ങ് ലയിച്ചു ചേരുകയാണ്. ഇതാണ് പൂർണ്ണ സമാധി എന്ന് പറയുന്നത്. അതായത് ധ്യാനയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബ്രഹ്മത്തെ അറിയുക. മനസ്സിലാകുന്നുണ്ടല്ലോ, നമ്മുടെ ബ്രഹ്മം, പരബ്രഹ്മത്തെ. ഞാൻ പറഞ്ഞല്ലോ, എല്ലാം മൊത്തത്തിലായി അങ്ങ് പടർന്ന് പന്തലിച്ച് കിടക്കുന്ന ബ്രഹ്മം, ഈ ബ്രഹ്മത്തെ അറിയുന്നതാണ് ധ്യാനയോഗം എന്ന് പറയുന്നത്. അതായത് ധ്യാനത്തിലൂടെ നമ്മൾ സമാധിയിലേക്ക് എത്തുകയാണ്. അത് ധ്യാനാവസ്ഥ, നമ്മളെല്ലാം മറന്നിരിക്കുക. അപ്പോൾ ബ്രഹ്മവുമായിട്ടുള്ള ഒരു കൂടിച്ചേരൽ നമുക്കുണ്ടാകും. അപ്പോൾ 100% ഈ മറന്നിരിക്കുന്ന അവസ്ഥയിലൂടെയാണ് ആ ധ്യാനയോഗം നമുക്ക് സ്വന്തമാക്കാൻ കഴിയുന്നത്. അതാണ് ധ്യാനയോഗം എന്ന് പറയുന്നത്. അപ്പോൾ ധ്യാനയോഗം, യോഗം എന്താണെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. അപ്പോൾ കുറച്ചുകൂടി ഒരു പ്രാവശ്യം നിങ്ങളിത് കേട്ടാൽ പോരാ, ഒരു 2 പ്രാവശ്യമെങ്കിലും കേൾക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോഴേ നിങ്ങൾക്ക് അതിൻ്റെ അവ്യക്തമായിട്ടുള്ള ഒരു ഐഡിയ കിട്ടത്തുള്ളൂ. അപ്പോൾ എല്ലാ പേർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം.